ഏവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ നല്ല അടിപൊളി ഒരു കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പഴയ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്ന ഒരു സാധനമാണിത്. നല്ല രുചിയുള്ളതാണ്. ഇത് പഴങ്ങഞ്ഞ് കുടിക്കാനാണ് ഏറ്റവും രുചി ഈ കറി. എന്ന് പറഞ്ഞാൽ നമ്മള് നാങ്ങയാണ്. ഇന്ന് നമുക്ക് ഈ സാധനം കണ്ടിട്ടുണ്ട് എല്ലാവർക്കും കൊതിയാവും. ഇപ്പൊ എല്ലാരും നമ്മൾ ഇന്നും പച്ചമാങ്ങ കിട്ടും. പക്ഷെ അന്നത്തെ കാലത്ത് പച്ചമാങ്ങയൊക്കെ സീസൺ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മാങ്ങയില്ല. അപ്പൊ ഒരു വീട്ടിൽ വന്നിട്ട് രണ്ടും മൂന്നും നാട്ടുമാവ് കാണും. ഇഷ്ടംപോലെ മാങ്ങ നാട്ടുമാവില്ല. ഇപ്പൊ എങ്ങും നാട്ടുമാവ് കാണാനില്ല. പിന്നെ വല്ല നമ്പൂരിമാരുടെ വീട്ടിലെങ്ങനെ ഉണ്ടെങ്കിലേ ഉള്ളൂ. അതും ഇല്ല. ഒത്തിരി പറമ്പുള്ളതുകൊണ്ട് അല്ല, എല്ലാം വെട്ടി വിൽക്കുക. ഈ നാട്ടുമാവ് ഇങ്ങനെ മേടമാസം ഇടമാസം പറഞ്ഞാൽ പിന്നെ മാങ്ങയാണ്. അപ്പൊ ഈ മാങ്ങ ചെന മൂക്കുന്നതിന് മുമ്പ് അണ്ടി മുറ്റി ഒരു പതുക്കെ പാകമാകുമ്പോൾ ഈ മാങ്ങ ഒടിക്കും. ഒടിക്കുന്ന പറഞ്ഞാൽ താഴെ ഇടില്ല. തോട്ടിയോ വലിയ കുട പോലെ വെച്ച് കെട്ടിയിട്ട് അങ്ങനെ ഈ മാങ്ങ പറിച്ചെടുത്തിട്ട് മാങ്ങ കഴുകി വെള്ളം തോർത്തി വലിയ വീടുകളെല്ലാം വലിയ കല്ലംഭരണിക്ക് അത് 100-200 മാങ്ങയൊക്കെ ഇടും. എന്നിട്ട് ഈ മാങ്ങ ഇട്ട് ഇങ്ങനെ ഉപ്പുമിട്ട് കാന്താരിമുളകും ഇട്ട് മൂടി അടച്ചു കെട്ടി അങ്ങ് വെക്കുവാണ്. പഴയ കാലം നമ്മളിപ്പോ പറയില്ല ഉറുമ്പ് അരി ശേഖരിക്കുന്നവരാണ് പഴയ കാലത്തല്ല. നമ്മൾ മാങ്ങാത്തൊലി ഉണങ്ങും. ഉപ്പും മാങ്ങായും കൂടെ അരിഞ്ഞിട്ടിട്ട് നമ്മൾ മാങ്ങാത്തൊലി ഉണങ്ങി വെക്കും. അങ്ങനെ നമ്മൾ ഒരുപാട് സാധനങ്ങൾ നമ്മൾ പഴയ കാലത്ത് ഉണ്ടാക്കി വെക്കുന്നവരാണ് നമ്മൾ വർഷകാലത്ത് കഴിക്കാൻ. ഇപ്പൊ അങ്ങനൊന്നും എങ്ങും ഇല്ല. ഇപ്പൊ വർഷകാലത്തും ഇല്ല. ഇപ്പൊ നമ്മളിപ്പോ ചെറിയ പരണിക്കകത്ത് നമ്മൾ വാങ്ങിച്ച മാങ്ങയായിരുന്നു. നമ്മൾ പരണിക്കകത്ത് നമ്മൾ ഉപ്പിട്ടു ഉപ്പുമാങ്ങയായിട്ട് ഇട്ട് വെച്ചിരുന്നു. അപ്പൊ ഇന്നാലും നമ്മളൊരു ഉപ്പുമാങ്ങ ചമ്മന്തി അരച്ചു. ഇന്ന് കാണിക്കാട്ടോ മാങ്ങടെ കണ്ടോ. ഇതാണ് നമ്മുടെ ഉപ്പുമാങ്ങ. കൊറേ ഉണ്ട് നമുക്ക്. അപ്പൊ ഇതും കൊണ്ട് നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നത്? നമ്മള് ചാറുകറിയാണ് വെക്കുന്നത്. ഈ ഉപ്പുമാങ്ങ പണ്ടൊക്കെ ഉപ്പുമാങ്ങയുടെ വെള്ളം വേടിച്ച് നമ്മൾ ചോറുന്നു. ചോറുണ്ണെന്ന് പറയും കാന്താരിമുള വിടുമ്പോഴല്ലേ. ഈ ഉപ്പുമാങ്ങയുടെ വെള്ളത്തിന് ഭയങ്കര രുചിയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ഉപ്പുമാങ്ങ. കുറച്ച് നമ്മൾ കറി വെക്കാനായിട്ട് നമ്മൾ ഇത് ഇപ്പൊ എടുത്തു വെച്ചിരിക്കുന്ന ഉപ്പുമാങ്ങയാണ് ഇത്. കണ്ടില്ലേ ഇതിന്റെ ചാറിന്റെ കാര്യം അമ്മ പറഞ്ഞു. ഈ ചാറ് ഇങ്ങനെ ഒഴിച്ച് ചോറുണ്ണാൻ നല്ല ടേസ്റ്റ് ആണ്. പിന്നെ വെറുതെ ഇരിക്കുമ്പോ കുടിക്കാൻ നല്ലതാണ്. പിന്നെ ഈ മാങ്ങനെ കടിച്ച് തിന്നാ പറയാൻ പറ്റത്തില്ല. നമുക്ക് അത്രയ്ക്ക് രുചിയാ. ഉച്ചക്കൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോ അല്ലേ ഈ മാങ്ങ ഇങ്ങനെ എടുത്ത് കഴിക്കാനായിട്ട് ഭയങ്കരമായിട്ടുള്ള ടേസ്റ്റാ. അപ്പൊ ഇതും കൊണ്ട് ഇന്ന് അമ്മ ചമ്മന്തി ഒക്കെ എല്ലാരും ഉണ്ടാക്കും. അല്ലേ ചമ്മന്തി ഉണ്ടാക്കും. അപ്പൊ ഇന്ന് നമ്മള് ചാറുകറി ഈ ചാറുകറിക്ക് നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയുണ്ട് രണ്ടു മൂന്ന്. നമ്മൾ ഇതിന് വറ്റിൽ മുളക് അല്ല അരിക്കുന്നത്. നമ്മൾ കാന്താരിമുളക് ഉണ്ട്. ഇത്രയും കാന്താരിമുളക് കഴിച്ചെന്തോരം. ഇത്രയും കാന്താരിമുളക് ഉണ്ട്. ഇത്രയും തേങ്ങയുണ്ട് അല്ലേ. തേങ്ങയുണ്ട്. പിന്നെ രണ്ട് മൂന്ന് കഷ്ണം ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് സ്വല്പം ജീരകവും കൂടെ അരിക്കും. അപ്പൊ നമ്മൾ ഉപ്പുമാങ്ങ കറി ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഉപ്പുമാങ്ങ നമ്മുടെ അങ്ങനെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ ഇത് നമ്മൾ 5 മാങ്ങയുണ്ട്. ഇത് 5 എണ്ണം വേണമേ നമുക്ക്. എടുക്കാം. 4 എണ്ണം മതി അല്ലേ. 4 മാങ്ങ മതി. അപ്പൊ 4 ഉപ്പുമാങ്ങ ചെറുതാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഇതിന്റെ വെള്ളം ഉണ്ട് അല്ലേ. ഈ വെള്ളം ഉപയോഗിക്കും. അതിന് ഒഴിക്കാം. പിന്നെ നമ്മളിത് നമ്മുടെ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 1/2 മുറി തേങ്ങ അല്ലേ ഇത്. ആ പകുതി. അപ്പൊ അത്രയും തേങ്ങയുണ്ട്. പിന്നെ കുറച്ച് കാന്താരിമുളകും. പിന്നെ 3 ചുമന്നുള്ളി അല്ലേ. പിന്നെ ഒരു 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 1/2 ടീസ്പൂൺ നമ്മുടെ അല്ല 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അല്ല ജീരകം അല്ലേ. ജീരകം ഉണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അല്ലേ. അത്രയും നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത് 1/4 ടീസ്പൂൺ ഉള്ളു. അപ്പൊ ഇത് നമ്മൾ അരയ്ക്കാൻ പോവാണ് അല്ലേ. അപ്പൊ ഇത്രയും സാധനം നമ്മൾ നല്ല പേസ്റ്റ് ആയിട്ട് അടിപൊളിയിട്ട് നമ്മൾ അരച്ചെടുക്കണം. അതിനുശേഷമാണ് നമ്മുടെ ഈ ഒരു കറിയുടെ പ്രിപ്പറേഷനിലേക്ക് നമ്മൾ പോകുന്നത് അല്ലേ. അപ്പൊ പണ്ട് കാലത്ത് ഉണ്ടാക്കിയിരുന്ന ഒരു സൂപ്പർ കറിയാണ് അല്ലേ. ആ മാങ്ങ ഇല്ലാത്ത സമയത്ത് അല്ല പണ്ട് കാലത്ത് മാങ്ങ ഇല്ലാത്ത സമയത്ത് മാങ്ങാക്കറി കഴിച്ചിരുന്നത് ഇങ്ങനെയാണ്. ഇന്നിപ്പോ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. എപ്പോഴും മാങ്ങ 365 ദിവസം കടയിൽ മാങ്ങ കിട്ടും അല്ലേ. ആ നമ്മളിത് നമ്മുടെ തേങ്ങ നമ്മൾ അരച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം നമ്മള് തേങ്ങ മാത്രമായിട്ട് ഒന്ന് അരച്ചു. വെള്ളം ഒന്നും ചേർക്കാതെ അരച്ചു മിക്സിക്കാത്. അതിനുശേഷം ലേശം വെള്ളം 2 പ്രാവശ്യമായിട്ട് ഒഴിച്ചിട്ട് നമ്മളിത് ഇങ്ങനെ നല്ല കുറുകൻ രീതിയിൽ അരച്ചെടുത്തു. ഇതുപോലെ നല്ല പേസ്റ്റ് ആയിട്ട് കേട്ടോ അരച്ചെടുത്തേക്കുന്നത്. അപ്പൊ ഇത് അരച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ വേറെ പരിപാടിയിലേക്ക് ഒന്നും പോയില്ല. നമ്മുടെ മാങ്ങത ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോഴത്തേക്ക് അമ്മതെ കടു പൊട്ടിക്കാനുള്ള പരിപാടി കൂടെ ചെയ്യുക. കാരണം ഇതൊരു ഈസി കറി ആയതുകൊണ്ട് പെട്ടെന്ന് പണിയങ്ങ് തീരും. അപ്പൊ വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഈ കറിക്കില്ല. അപ്പൊ കടു പൊട്ടിക്കാനുള്ള സാധനം കൂടി അങ്ങ് റെഡി ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കടു പൊട്ടിച്ചിട്ട് വേണം. ആ അത് വന്നിട്ട് വേണം ചോറുണ്ണാനായിട്ട്. അപ്പൊ ചോറുണ്ണാനുള്ള തിരക്കും കൂടി ആയതുകൊണ്ട് നമ്മൾ പുടപടെ എന്ന കാര്യങ്ങള് അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്താ ഇങ്ങനെ ഇപ്പൊ ഉപ്പുമാങ്ങ ഇട്ടിട്ടൊന്നുമില്ലേ പേടിക്കണ്ടോ. ഇപ്പൊ പല കടകളിലും ഉപ്പുമാങ്ങ വാങ്ങിക്കാൻ കിട്ടും. ഈ ഉണങ്ങിയ സാധനങ്ങൾ വാങ്ങിക്കുന്ന കടകളിലൊക്കെ ഇതുപോലത്തെ ഉപ്പുമാങ്ങ വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ അത് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കാം അല്ലേ. ഇത് കണ്ടോ ഉപ്പുമാങ്ങ പൂളുന്നുണ്ടോ. ഇത് പൂളുമ്പോ നമുക്ക് വായിക്കട വെള്ളം വരും കേട്ടോ. അതേ അവസ്ഥയാണ് ഉപ്പുമാങ്ങ പൂളുമ്പോഴത്തേക്ക്. വാ അണ്ടി കളയണ്ട.
ഇത് നമുക്ക് ഇങ്ങനെ തിന്നാൻ പറ്റും കേട്ടോ. ഇത് എനിക്ക് പറയുമ്പോ തന്നെ വായിൽ നിന്ന് വെള്ളം കിതുകിതാ കിതുകിതാന്ന് വന്നോണ്ടിരിക്കുന്നത് കാണുമ്പോ. അത്രക്ക് ഒരു നൊസ്റ്റാൾജിക് സംഭവമാണ് ഉപ്പുമാങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ വീണ്ടും കുഞ്ഞു കുഞ്ഞുമായിട്ട് കുരുവിര കുരുവിരാന്ന് അരിഞ്ഞല്ലേ മേ. അപ്പൊ ഇത് അടുത്ത മാങ്ങ കീറാൻ പോവാണേ. ഇതിങ്ങനെ ചിലതങ്ങ അലുത്തിട്ടുണ്ട് കേട്ടോ മാങ്ങ. മാങ്ങയുടെയാ പണ്ട് നമ്മൾ ഇവിടെ ഇടുമ്പോ ഒരു മാങ്ങ പോലും നമ്മൾ അടൂരിൽ നിന്നൊക്കെ മാങ്ങ കൊണ്ടുവന്ന് ഇടത്തില്ലായിരുന്നു പണ്ട് ഇവിടെ. അവിടുന്ന് അപ്പോഴൊന്നും അലുക്കത്തില്ല അല്ലെ. എനിക്ക് ഒച്ച കേട്ടിട്ട് എന്തോ പോലെ ഇത് കീറുമ്പോ ഉള്ള സൗണ്ട് ഇല്ലേ മാങ്ങ കീറുമ്പോ ഉള്ള. അപ്പൊ കഷ്ണത്തിന് ഷേപ്പൊന്നും വേണ്ട, ഒരു രീതിയിൽ അങ്ങ് അരിഞ്ഞിട്ടാ മതി അല്ലേ. അപ്പൊ അതെ എന്തായാലും ഞാൻ ഈ ഉപ്പുമാങ്ങ ഒന്ന് കഴിക്കാൻ പോവാണേ. ഈ മാങ്ങാണ്ടി നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ആ സൂപ്പർ. ഇതിങ്ങനെ വീട്ടിലിരിക്കണ്ടോ, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചുമ്മാ ഇരിക്കുന്ന സമയത്തൊക്കെ ഇത് കഴിക്ക. ഉപ്പുമാങ്ങ പൂളി പൂളി നല്ല രുചിയാ. അപ്പൊ നമ്മളിത് ഇത്രയാണ് എടുത്തിട്ടുള്ളൂ മാങ്ങ. മൂന്ന് മാങ്ങ അല്ലേ മേ, മൂന്നല്ല നാല്, നാല് നാല് മാങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട്. നാല് മാങ്ങ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കറിയുടെ പ്രിപ്പറേഷനിലേക്ക് പോകല്ലേ. ഒരു ചീനിച്ചെടി അടുപ്പ് വെച്ചിട്ടുണ്ട്, ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അല്ലേ മേ. കടുക് ഇട്ടു. ഉള്ളി കറിവേപ്പില വറ്റൽമുളക് അല്ലേ. അപ്പൊ അതെല്ലാം നമ്മളിത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കടുവ് പൊട്ടിച്ചത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് ഇനി അരച്ചു വെച്ച തേങ്ങയാണ് അതോട് ആദ്യം. ഇതൊരു എളുപ്പക്കൂട്ടാണല്ല ശരിക്കും പറഞ്ഞാൽ. സത്യം വീട്ടിലൊന്നും ഇല്ലാതെ ഉണ്ടാക്കാം, കാരണം നമുക്ക് ഈ ഉപ്പുമാങ്ങയൊക്കെ മിക്കവാറും വീട്ടിലൊക്കെ ഉണ്ടല്ലോ പണ്ട്. നമ്മളിവിടെ രണ്ട് പരണിക്കകത്ത് ഉപ്പുമാങ്ങ ഇട്ട് വെക്കുമായിരുന്നു കേട്ടോ പണ്ട് കാലത്ത്. ഇപ്പഴൊന്നും അങ്ങനെ ഇടാറില്ല. മാങ്ങയില്ല നമ്മുടെ മാവ് ഉണ്ടാകുന്ന ആ മാവില്ല. ആ അത് തന്നെ അത് തന്നെ കറക്റ്റ് കറക്റ്റ്. നമ്മുടെ ഉപ്പുമാങ്ങ ഇട്ടുകൊണ്ടിരുന്ന മാവിന്റെ കുറ്റിയിലാണ് ഇപ്പൊ നമുക്ക് കൂണ് കിട്ടുന്നത് അല്ലേ. ആ അപ്പൊ അത് ശരിയാ. ആ മാവാണ് നമ്മളിട്ടോണ്ടിരുന്ന മാങ്ങ അല്ല മാവ്. അപ്പൊ അതെ നന്നായിട്ട് മിക്സ് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഒഴിക്കരുത് കേട്ടോ, നിങ്ങൾ ഉപ്പിടരുത്, ഉപ്പുമാങ്ങ ആയതുകൊണ്ട് അല്ലേ. നമ്മള് പിന്നെ ഉപ്പുമാങ്ങയുടെ വെള്ളം ഒഴിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ അതുകൊണ്ട് വേണമെങ്കിൽ പിന്നെ ഉപ്പ് കറി ആയി പോവല്ലേ. അപ്പൊ നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന മാങ്ങയും കൂടെ അങ്ങോട്ട് ചുമ്മാ അങ്ങിട്ട് കൊടുത്താൽ മതി അല്ലേ. ഒന്നുമില്ല ട്ടാ മതി. ഇനിയാണ് മീയണ്ടേ, വെള്ളം കുറവല്ലേ, കുറുകനുണ്ട് അല്ലേ നന്നായിട്ട് അല്ലേ. ഇതൊക്കെ നല്ല ലാവിഷായിട്ടാ കൊണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്തൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുള്ളപ്പോ അല്ലേ മേ, എല്ലാവർക്കും കോരി 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 കുടിക്കാൻ കിട്ടും അല്ലേ. അല്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ചെലവില്ലാണ്ട് ഇച്ചിരി സാധനം വെച്ചിട്ട് ഒത്തിരി കറി ഉണ്ടാക്കാം അല്ലേ. അതാണ് ഇതിന്റെ ഒക്കെ പ്രത്യേകത. എങ്ങനെയാണ് രുചിയുണ്ടോ? ഞാൻ ആണോ ഉപ്പുവെള്ളം ഒഴിച്ചാലും പോരെ. നല്ല രുചിയുണ്ട് കേട്ടോ, വെരി ടേസ്റ്റി. ഉപ്പ് കുറവാ അല്ലേ. അതെ ബാക്കി വെള്ളം മൊത്തം അങ്ങ് ഒഴിച്ചു ഇനി അതിന്റെ അകത്തേക്ക്. ആ ഈ മാങ്ങ കിടന്നലിക്കണം. അതിനാണ് ഞാൻ ഇങ്ങനെ ഈ മരത്തേ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്തോണ്ടിരിക്കുന്നത്. ഇച്ചിരി കഴിച്ചമ്മ നോക്കട്ടെ. ഉപ്പ് ഇളകി ഇളകി വരുന്നുണ്ട്, ഇളകി ഇളകി ഇറങ്ങി വരുന്നുണ്ട്. ശരിക്കും ഇപ്പൊ നിങ്ങൾ ആദ്യമേ എടുക്കുമ്പോ ഉപ്പ് കുറവാന്ന് വിചാരിച്ച് പെട്ടെന്ന് ഉപ്പിടാൻ പോകരുത് അല്ലെ. നന്നായിട്ട് തിളച്ച് നന്നായിട്ട് തിളച്ച് സെറ്റ് ആയതിനു ശേഷമാണ് ഉപ്പ് വേണമെങ്കിൽ ഇടാവുള്ളൂ. അപ്പൊ നമ്മുടെ കറി അവിടെ ഇവിടെയൊക്കെ തിളച്ചിട്ട് അത്രയും മതി. നമ്മൾ തേങ്ങ അരച്ച കാര്യം ഒരുപാട് തിളപ്പ് ചെലവ് ചെറിയ തിളവന്നാ മതി അല്ലേ. ചെറിയ തിളവന്നാ മതി. അപ്പൊ നമ്മുടെ കറി ദേ നമ്മളൊരു മൺചട്ടിക്കകത്തേക്ക് പകർന്നു വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ നമ്മുടെ കറി അങ്ങനെ സെറ്റപ്പായി സെറ്റായിരിപ്പുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറി, ഈസി കറി. ഇത് എളുപ്പ കൂട്ടാനാണ് കേട്ടോ. നിങ്ങളൊക്കെ തേങ്ങ അരക്കാൻ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, വേറെ ഒരു പരിപാടി ഇതിന്റെ അകത്തില്ല ഈ കറിക്കകത്ത്.
അപ്പൊ നമ്മള് വട്ടിലുമുളക് അരക്കുന്നതിനെക്കാട്ടി നല്ലൊരു കാന്താരിമുളക് മുളക് പൊടി ഇടുന്നേക്കാൾ അല്ലേ, മുളക് പൊടി ഒന്നും ചേർക്കണ്ട, കാന്താരിമുളക് മുളക് പൊടി ഇടരുത്, കാരണം ഇത് ഇങ്ങനെ ഒരു മഞ്ഞ പോലത്തെ ഈ ഒരു അല്ലേ, ഒരു മഞ്ഞയാണെന്ന് വെച്ചാൽ മഞ്ഞ, വെള്ളയാണെന്ന് വെച്ചാൽ വെള്ളയല്ല, ഒരു മഞ്ഞ അല്ലേ, ഒരു പച്ചയും ഒരു മഞ്ഞയും കൂടെ ചേർന്നൊരു കളറായി കറക്കി അല്ലേ. അപ്പൊ നമ്മള് കാന്താരിമുളക് ഉണ്ടെങ്കിൽ കാന്താരിമുളക് അരച്ചാൽ മാത്രം മതി, അതിനാണ് പ്രത്യേക രുചിയാണ് ഈ കാന്താരിമുളക് വരച്ച് വെക്കുമ്പോഴേ. അപ്പൊ നിങ്ങൾക്ക് രണ്ട് ഇന്നത്തെ ഉപ്പുമാങ്ങൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകയാണോ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ വരുന്ന വരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദിയും നമസ്കാരം. പിന്നെ ലൈക്കും കമന്റും ആരും മറക്കുകയും ചെയ്യും. ഉപ്പ് ഉപ്പുമാങ്ങക്കറി ഉണ്ടാക്കി നോക്കാനും മറക്കരുത്. ഉപ്പുമാങ്ങ എല്ലാ കടകളിൽ ഈ ഉണക്കമീനൊക്കെ വിൽക്കുന്ന കടകളിൽ, അങ്ങനത്തെ കടകളുണ്ട്, ഇറച്ചി ഉണക്കിറച്ചി അങ്ങനെയുള്ള സാധനങ്ങൾ, ഉണക്ക സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ കിട്ടും അവിടുന്നൊക്കെ അല്ലെ. പിന്നെ ഇപ്പൊ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടും മാങ്ങ ഉപ്പിലിട്ട് പാക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇപ്പൊ അല്ലെ, കടകളിലൊക്കെ കിട്ടും. അപ്പൊ കിട്ടുമ്പോൾ നിങ്ങൾ വാങ്ങിക്കുക, ഇതുപോലെ ഒരു കറി ഉണ്ടാക്കി നോക്കുക. ഇനി കടയിൽ നിന്ന് വാങ്ങിക്കാൻ പോകണ്ട, മാങ്ങയുടെ സീസൺ നമ്മുടെ നാട്ടിലാകുമ്പോൾ കുറച്ച് ഉപ്പുമാങ്ങ അങ്ങ് ഉണ്ടാക്കി വെച്ചേക്കുക അല്ലേ, നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് ചമ്മന്തി അരക്കാം, ഉപ്പുമാങ്ങ കറി ഉണ്ടാക്കാം, പിന്നെ ചുമ്മാ ഇരിക്കും ആ അത് തന്നെ വെറുതെ ഇരിക്കുമ്പോ തിന്നാം അല്ലേ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ ദീപനാളൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്കാനും ഷെയർ ചെയ്യാനും, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താൻ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ശുഭദിനം.